നമസ്കാരം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സംസ്ഥാനത്തെ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യങ്ങളാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില വിദ്യാഭ്യാസ വാർത്തകളും നിങ്ങളുമായി പങ്കുവെക്കുന്നു വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മാക്സിമം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ കേട്ടറ്റ് വിജ്ഞാപന പ്രകാരം പരീക്ഷയ്ക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് നീട്ടിയിരിക്കുന്നു ഇതുവരെ ഫെബ്രുവരി പതിനാറായിരുന്നു അവസാന തീയതിയെങ്കിൽ ഇപ്പോൾ അത് ഫെബ്രുവരി പത്തൊമ്പത് ആക്കി മാറ്റിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ക്ലാസുകൾ പൂർണ്ണമായി ആരംഭിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ സമയ ക്ലാസുകളാണ് ആരംഭിക്കുന്നത് ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കി മാറ്റിയത് അടുത്ത മൂന്നാഴ്ച മാത്രമേ ഉണ്ടാകൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി അധ്യാപക സംഘടനകൾക്ക് ഉറപ്പ് നൽകി കുട്ടികൾക്ക് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസുകൾ അധ്യാപകർക്കും കുട്ടികൾക്കും ഭാരമാവുന്ന തരത്തിൽ തുടരുകയില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഏതെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞതിന്റെയോ വിമർശിച്ചതിന്റെയോ പേരിൽ അധ്യാപകർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാവില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി എന്നാൽ അധ്യാപകരോട് കൂടിയാലോചിക്കാതെ മാർഗനിർദ്ദേശം ഇറക്കിയ പശ്ചാത്തലം മന്ത്രി വിശദീകരിച്ചു ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ഭിന്നശേഷിക്കാരടക്കം സ്കൂളിലെത്താൻ കഴിയാത്തവർക്കായി ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസുകൾ തുടരും പരീക്ഷയ്ക്ക് മുമ്പ് പാഠഭാഗങ്ങൾ തീർക്കൽ പത്താം ക്ലാസ് പ്ലസ് ടു എന്നിവർക്ക് പൊതുപരീക്ഷയ്ക്ക് മുമ്പായുള്ള റിവിഷൻ മോഡൽ പരീക്ഷകൾ വാർഷിക പരീക്ഷകൾ എന്നിവ നടത്തുന്നതിനാണ് നിലവിൽ ഊന്നൽ നൽകുന്നത് ഈ മാസം ഇരുപത്തി എട്ടിന് മുൻപായി പാഠഭാഗങ്ങൾ തീർക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിൽ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പാഠഭാഗങ്ങൾ തീർക്കും നേരത്തെ മാർച്ച് മുപ്പത്തൊന്നാവുമ്പോഴേക്കും പാഠഭാഗങ്ങൾ തീർത്ത് പരീക്ഷയടക്കം അവസാനിപ്പിച്ചുകൊണ്ട് സ്കൂൾ അടക്കുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത് എന്നാൽ പാഠഭാഗങ്ങൾ തീർത്തുകൊണ്ട് പരീക്ഷയാരംഭിക്കാൻ കുറച്ചുകൂടെ സമയം വേണം എന്നതുകൊണ്ടാണ് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പാഠഭാഗങ്ങൾ തീർക്കുകയും ഏപ്രിൽ പത്തിനകം വാർഷിക പരീക്ഷകൾ നടത്തുകയും ചെയ്യും